താങ്ക്സ് സാർ. അനിൽ പാസ്റ്റർ, രണ്ട് ക്വസ്റ്റ്യൻസ് ആണ്. ഒന്ന് രണ്ടും ഒന്നിച്ച് പറയാം. കുറച്ച് നാൾ മുമ്പ് നമ്മുടെ പ്രധാനമന്ത്രി വാറ്റിക്കനിലെ പോപ്പിനെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു ഒരു ഒരു മൊമെന്റസ് ഒക്കേഷൻ ആയിരുന്നു, ബിക്കോസ് ഒരു ബി ജെ പി നിന്ന് ഫസ്റ്റ് ടൈം ഒരു ലീഡർ പോപ്പിനെ മീറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ അതിന് അതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് എങ്ങനെയാണ് അനിൽ പാസ്റ്റർ കാണുന്നത്? ഇനി വരാൻ പോണ കാലത്ത് ഇതൊരു ഇപ്പോൾ ബി ജെ പി ആസ് എ പൊളിറ്റിക്കൽ പാർട്ടി പ്ലസ് ആർ എസ് എസിലും ഒരു പെർസ്പെക്റ്റീവ് വരുന്നുണ്ട്, ഇപ്പോൾ ക്രിസ്ത്യൻ വിങ് തുടങ്ങാനുള്ളത്. അപ്പോൾ ഈ മൂവി ഡെവലപ്മെന്റ്സിനൊക്കെ എങ്ങനെയാണ് അനിൽ സാർ കാണുന്നത്? വാട്ട് ഈസ് യുവർ വ്യൂ ഓൺ ദിസ്? അത് അനിവാര്യമായൊരു ഒരു ഒരു കൂടിക്കാഴ്ചയൊക്കെ തന്നെയാണ്. കാരണം ഇവർ കേവലം രണ്ട് സാധാരണ മനുഷ്യരല്ല, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയും ലോകത്തിലെ ഏറ്റവും വലിയ, ഞാൻ പറയും ലോകത്തിലെ ഒന്നാമത്തെ ശബ്ദം അമേരിക്കൻ പ്രസിഡന്റിന്റെ അല്ല, അത് പോപ്പിന്റെ തന്നെയാണ്. കാരണം ഏറ്റവും വലിയൊരു ജനാവലിയുടെ നേതൃത്വമാണ് അദ്ദേഹത്തിന്റെ പക്കലുള്ളത്. ഒരു യൂണിവേഴ്സൽ കമ്മ്യൂണിറ്റിയുടെ ലീഡറാണ് അദ്ദേഹം. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ സമാഗമത്തിന് ചരിത്രപരമായ ഒട്ടേറെ മാനങ്ങളുണ്ട്. ഇനി ഒരു കാര്യമുള്ളത്, ക്രിസ്ത്യാനിറ്റിയെ കുറിച്ച് ഈ രാജ്യത്തിലെ ബി ജെ പിയും അല്ലെങ്കിൽ സംഘപരിവാരങ്ങളും സംഘപരിവാരങ്ങളെ കുറിച്ച് ബി ജെ പിയും ഒത്തിരി തെറ്റിദ്ധാരണ പരസ്പരം വെച്ചു പുലർത്തുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിലേക്കൊന്ന് പറയാം, ഞാൻ ഈ ഗുജറാത്ത് ഒത്തിരി സന്ദർശിച്ചിട്ടുള്ള ആളാണ്. ഗുജറാത്ത് ഒത്തിരി ക്യാമ്പിനോട് ഒക്കെ വന്നിട്ടുണ്ട്. ഇവിടെ തന്നെ കുട്ടി ഇരിപ്പുണ്ട്, ഞാൻ ഗുജറാത്തിൽ വെച്ച് പരിചയപ്പെട്ട അല്പം മുമ്പ് മറ്റൊരു ചാനലില്ല അഭിപ്രായം പറഞ്ഞിട്ടിരിക്കുകയാണ് ഒരു ക്രിസ്ത്യ. അപ്പോ അവിടെയൊക്കെ ഒത്തിരി സന്ദർശിച്ച ഇടത്തുനിന്ന് അവിടെ എത്രയോ മാതൃകാപരമായിട്ടാണ് മോഡി പെരുമാറുന്നത്. അദ്ദേഹത്തിന് വലിയ സ്വീകാര്യത ആ നാട്ടിലുണ്ട്. മതന്യൂനപക്ഷങ്ങൾക്ക് അദ്ദേഹത്തിന് വലിയ വിശ്വാസമുണ്ട്, മുസ്ലിങ്ങൾക്ക് വലിയ വിശ്വാസമുണ്ട്. അത് ഞാൻ കണ്ട് മനസ്സിലാക്കിയ ഒരാളാണ്. അപ്പോ ഇങ്ങോട്ട് അവതരിപ്പിക്കപ്പെടുന്ന മോഡി ഒരു ഭീകരനായിട്ട് തന്നെയാണ് കാണുന്നത്, ഒരു വല്ലാത്ത മനുഷ്യനായിട്ട് തന്നെയാണ് കാണുന്നത്. അവിടെ ക്രൈസ്തവർക്ക് ക്രൈസ്തവ മേഖലകളിലൊക്കെ മോഡിക്ക് വലിയ സ്വീകാര്യതയുള്ള ആളാണ്. ഞാനതുപോലെ തന്നെ ഓർക്കുന്നൊരു കാര്യം, ഞാൻ ഒരു പത്രത്തിൽ മോഡിക്കെതിരെ ശക്തമായിട്ട്, അദ്ദേഹം അന്ന് മുഖ്യമന്ത്രിയൊന്നും അല്ല പ്രധാനമന്ത്രിയല്ല, ശക്തമായ ലേഖനം എഴുതിയപ്പോൾ ഗുജറാത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾ എനിക്ക് കത്തെഴുതി, വി ആർ പ്രേയിങ് ഫോർ മോഡി, ഞങ്ങൾ മോഡിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, നിങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളെ തമ്മിൽ തെറ്റിക്കരുതൊക്കെ പറഞ്ഞൊരു കത്തെഴുതി. ഞാൻ ഇതിൽ അത്ഭുതപ്പെട്ടുപോയി. കാരണം അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറിമാരിൽ പലരും ആ വിധത്തിലൊക്കെ നല്ല സ്വാധീനമുള്ള ക്രൈസ്തവരുണ്ട്, അദ്ദേഹം അങ്ങനെയൊക്കെ ഉള്ള സാഹചര്യമുണ്ട്. അപ്പൊ ഇതിൽ കാണേണ്ടത്, ഈ മനുഷ്യര് അടിസ്ഥാനപരമായിട്ട് എല്ലാവർക്കും മറ്റൊരാളെ ഉൾക്കൊണ്ടു പോകണമെന്നും മറ്റൊരാളോട് ചേർന്നു പോകണമെന്നൊക്കെ ഉള്ള ബോധമുണ്ട്. അപ്പൊ നമ്മൾ ഈ ചർച്ച എന്തിനാ വെക്കുന്നത്? എന്നെ സംബന്ധിച്ചുള്ള ഏതൊരു ചർച്ചയും ഒരാളോട് തല്ലിപ്പിരിയാൻ വഴിയുണ്ടോ എന്നല്ല, യോജിച്ചു പോകാൻ വഴിയുണ്ടോ, അതാണ് ഞാൻ കൂടുതൽ ശ്രദ്ധിക്കുന്നത്. എങ്ങനെ ഒരാളോട് യോജിക്കാം, അതിന്റെ വഴികൾ എന്തൊക്കെയാണ്, നമ്മൾ ആ വിധത്തിൽ ചിന്തിച്ചാൽ നാളെ നമുക്ക് ഇതേ നമുക്ക് ഈ രാജ്യത്തിലെ സുഡാപ്പികളോട് യോജിക്കേണ്ട ഒരു ഘട്ടം വന്നാൽ യോജിച്ചല്ല പറ്റുള്ളൂ, ഇവരോട് യോജിച്ചേ പറ്റുള്ളൂ. പക്ഷെ ഇതിലെല്ലാം കാരണം നയവും പരിപാടിയുമാണ്. അപ്പൊ ഈ നയവും പരിപാടിയും എന്നത് ഒട്ടേറെ വിട്ടുവീഴ്ചകൾക്ക് ഇരുപക്ഷവും ശ്രമിക്കുമ്പോഴാണ് ഉണ്ടാകുന്നത്. അത് മറ്റൊരു രൂപത്തിൽ പറയാം, ഒരു കുടുംബ കോടതി കിടക്കുന്ന കേസ് പോലെയാണ്. ഭാര്യയും ഭർത്താവിനെയും കൂടെ കൗൺസിലിങ്ങിന് വിധേയരാക്കുക, അത് ഞാൻ എന്റെ ഭാഗം പിടിച്ചുകൊണ്ടുവന്നാൽ ഒരിക്കലും കുടുംബം നേരെ പോകില്ല. അപ്പുറത്ത് അവരും ഇങ്ങനെ ശാഠ്യം പുലർത്തി കഴിഞ്ഞാൽ ഞങ്ങൾ ഒന്നിക്കില്ല, സെപ്പറേറ്റ് ആരേ പറ്റുള്ളൂ. അപ്പൊ ഞാൻ എന്റെ നിലപാടിൽ ഒട്ടേറെ അയവ് വരുത്തും, അവരും നിലപാടിൽ അയവ് വരുത്തും. ഇതിലൂടെ ഗുണപരമായിട്ട് ഇരുകൂട്ടർക്കും ഭവിക്കുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാകണം. അത് കൂടട്ടെ, അവർ തമ്മിൽ കൂടട്ടെ. അവര് മാത്രമല്ല നമ്മുടെ ലോകത്ത് ഇത്തരത്തിലെ പ്രധാനികളെല്ലാം കൂടിക്കൊണ്ട് ലോകം ഗുണപരമായൊരു ദിശയിലേക്ക് പോകാൻ ഇന്ത്യ നേതൃത്വം കൊടുക്കുന്നു, അല്ലെങ്കിൽ പോപ്പ് നേതൃത്വം കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനെ ഞാൻ കൈയടിക്കുന്നു, പ്രോത്സാഹിപ്പിക്കുന്നു, അത് നടപ്പിലാകേണ്ടത് തന്നെയാണ്.